ഹലോ, അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ റെസിപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ടിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ അതിന് ശേഷമുള്ള കുറച്ച് സെക്ഷൻ കൂടി ഉണ്ട് റെസിപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ടിനെ പറ്റി പറയുന്നത്. തന്നെ ശ്രദ്ധിച്ച് കേൾക്കാം. സൈലന്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് റെസിപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകതകൾ എക്സാമിൽ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. What are the special features of receipts and payment account? First one parna enchal receipts and payment account nu parna it is a real account aanu. Next one, it is a summary of cash book. It is a cash book inde summary aanu. Summary ana cash vannathu poyathu summary of cash book aanu. It is prepared at the end of the accounting year. It prepare cheyna accounting year last laanu on the basis of cash book. Cash accrual basis undu cash basis undu saanam undu. Endana accrual basis nu parna enchal കിട്ടാനുള്ളതും കിട്ടിയതും കിട്ടാനുള്ളതും റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമാണ് അക്രുവൽ. ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് മാത്രം, കിട്ടിയതും പോയതും മാത്രം. അക്രുവൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിട്ടിയതും കിട്ടാനുള്ളതും കൊടുത്തതും കൊടുക്കാനുള്ളതും കൂടി റെക്കോർഡ് ചെയ്തതാണ് അക്രുവൽ ബേസിസ്. അപ്പൊ റെസിപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്താണ്? കിട്ടിയതും പോയതും മാത്രം. എന്തെടുക്കൂല? കിട്ടാനുള്ളതും എടുക്കൂല, കൊടുക്കാനുള്ളതും എടുക്കൂല. ഈ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ആൾ ക്യാഷ് റെസീപ്റ്റ് ക്യാഷ് കിട്ടിയത് മൊത്തം ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെന്റ്സും ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. എല്ലാ ക്യാഷ് കിട്ടിയതൊക്കെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് പോയതും, ക്യാഷ് മീൻസ് ക്യാഷ് ആവും, ബാങ്ക് പേയ്മെന്റ്സ് ഒക്കെ ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. ഇത് എന്തിന്റെ ബേസിൽ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസ് ഓഫ് ക്യാഷ് ബേസിസ്. റെക്കോർഡ് ആക്ച്വൽ ക്യാഷ് വന്നതും ആക്ച്വൽ ക്യാഷ് പോയതും മാത്രമേ എടുക്കുള്ളൂ. ടു റെക്കോർഡ് ആൾ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് കറണ്ട് ഇയർത്തത് എടുക്കണം, പ്രീവിയസ് ഇയർത്തത് എടുക്കണം, സക്സീഡിങ് ഇയർ നെക്സ്റ്റ് ഇയർത്തതും എടുക്കണം. കഴിഞ്ഞ കൊല്ലത്തും ഈ കൊല്ലത്തതും നെക്സ്റ്റ് കൊല്ലത്തതും കിട്ടിയതും കിട്ടിയതും പോയതും എന്ത് ചെയ്യണം? ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞ നേരത്തെ പറഞ്ഞ സാധനം തന്നെ കേട്ടോ. ടു റെക്കോർഡ് ആൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെതർ ആർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, റവന്യൂ ആയിക്കോട്ടെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ് ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്നതാണ്. നോൺ ക്യാഷ് ഐറ്റംസ്, അതായത് ക്യാഷ് ഐറ്റംസ് അല്ലാത്ത ഡിപ്രീസിയേഷന്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം ഒന്നും എന്ത് ചെയ്യില്ല, ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. ഇതൊന്നും അതെന്ത് ചെയ്യില്ല, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇത്ര കാര്യങ്ങളാണ് ഇതിന്റെ സമ്മറൈസേഷൻ, സം ഫ്യൂച്ചേഴ്സ്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിയൽ അക്കൗണ്ട് ആണ്. രണ്ടാമത് ഇറ്റ് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് കൊല്ലത്തെ അവസാനത്തിലായിരിക്കും. ഡെബിറ്റ് സൈഡിലല്ല ക്യാഷ് വന്നതും, ക്രെഡിറ്റ് സൈഡിലല്ല ക്യാഷ് പോയത് റെക്കോർഡ് ചെയ്യും. ഇറ്റ് പ്രിപ്പയർ ഓൺ ക്യാഷ് ബേസിലാണ് ഉണ്ടാക്കുക, അക്രൂവൽ ബേസിസിലല്ല. ക്യാഷ് ബേസിൽ കഴിഞ്ഞാൽ കിട്ടിയതും പോയതും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. കിട്ടിയതും പോയതും കറണ്ട് ഇയർത്തതും പ്രീവിയസ് ഇയർത്തതും സക്സീഡ് നെക്സ്റ്റ് കൊല്ലത്തതും കൂടി എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഇവിടെ റെക്കോർഡ് കിട്ടിയതും പോയതും റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആവാം, റവന്യൂ ആവാം. അതായത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആവാം, റവന്യൂ റെസിപ്റ്റ് ആവാം, റവന്യൂ ക്യാപിറ്റൽ പേയ്മെന്റ് ആവാം, റവന്യൂ പേയ്മെന്റ് ആവാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാം, ക്യാപിറ്റൽ റെസിപ്റ്റ് ആവാം, റവന്യൂ റെസിപ്റ്റ് ആവാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നോൺ ക്യാഷ് ഐറ്റംസ് ആയിട്ടുള്ള ഡിപ്രീസിയേഷനും അതേമാതിരി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഒന്നും വരില്ല, കാരണം അതിൽ ക്യാഷും ഇല്ല ബാങ്കും ഇല്ല, അതൊന്നും അതിൽ വരുന്നില്ല. ലാസ്റ്റ് വന്ന് ഇത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ബാങ്കും ആയിരിക്കും. ക്ലോസ് ചെയ്യലും ക്യാഷും ബാങ്കും ആയിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റെപ്സ് എന്തെല്ലാം സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, ടേക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, എൻറ്റർ ദ സെയിം ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ ക്യാഷ്, അതായത് നേരത്തെ കണ്ടില്ലേ, ഇവിടെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, ഇതാ ഉദ്ദേശിച്ചത്, ഡെബിറ്റ് സൈഡിലാണ്. ഇതാണ് നമ്മൾ ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിപ്ഷൻ പേയ്മെന്റ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൌണും ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഇത് വേണ്ട കേട്ടോ. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ എൻറ്റർ ചെയ്ത സമയത്ത് ഡെബിറ്റ് ബാലൻസ് ബ്രോഡൌൺ ചെയ്തിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഇത്ര രൂപ, ക്യാഷ് അറ്റ് ബാങ്ക് ഇത്ര രൂപ, അത് നിങ്ങൾ എഴുതണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. സ്റ്റെപ്സ് വൺ, ടേക്ക് ഓപ്പണിംഗ് ബാലൻസ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് അല്ലേ, ബാലൻസ് പ്രോഡക്റ്റ് ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എവിടെ റെക്കോർഡ് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഇൻ കേസ് ഓഫ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഓവർഡ്രാഫ്റ്റ് ഉള്ള കേസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ. ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ബി ആർ എസിലേക്ക് പഠിച്ചിട്ടില്ലേ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഇനി ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബാലൻസ് പ്രോഡൗൺ ഇവിടെ ഇതിന് പകരം ഇവിടെ റെക്കോർഡ് ചെയ്യണം. ബാലൻസ് പ്രോഡൗൺ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റെക്കോർഡ് ചെയ്യും. ബാലൻസ് പ്രോഡൗൺ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഏതാണെങ്കിൽ ഓഡി ആണെങ്കിൽ, ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ. ക്ലിയർ? നെക്സ്റ്റ് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഇവിടെ കാണിക്കുക, ഇറ്റ് ഷോ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ആൾ റെസീപ്റ്റ് ആൻഡ് ഡെബിറ്റ് സൈഡ്. എൻ്റെ അതായത് ക്യാപിറ്റൽ ആയിക്കോട്ടെ റവന്യൂ ആയിക്കോട്ടെ എല്ലാം എവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യും. ആൻഡ് കറണ്ട് ഇയർത്തതാവാം, പ്രീവിയസ് ഇയർത്താവാം, സക്സീഡിങ് ആയിരിക്കും. അതേമാതിരി ഷോ ടോട്ടൽ എമൗണ്ട് ഓഫ് ആൾ പേയ്മെന്റ് ഓൺ ക്രെഡിറ്റ് സൈഡ് റെസ്പെക്റ്റീവ് ഓഫ് ദർ നാച്ചുറൽ ആൻഡ് പീരീഡ്. അതായത് ഇതാ ഉദ്ദേശിച്ചത്, ഇതാണ് നമ്മൾ റെസീപ്റ്റ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം, ഈ റെസീപ്റ്റിൽ എന്തൊക്കെ, ഈ റെസീപ്റ്റിൽ ആരൊക്കെ വരാം, ക്യാപിറ്റല് വരാം, റവന്യൂ വരാം, ക്യാപിറ്റൽ റെസീപ്റ്റ് വരാം, റവന്യൂ റെസീപ്റ്റ് വരാം. ഈ ക്യാപിറ്റല് റവന്യൂ റെസീപ്റ്റ് ഈ കൊല്ലത്തത് വരാം, കഴിഞ്ഞ കൊല്ലത്തത് വരാം, അടുത്ത കൊല്ലത്തും വരാം. റവന്യൂ റെസീപ്റ്റ് എന്താവാം, ഈ കൊല്ലത്തത് വരാം, കഴിഞ്ഞ കൊല്ലത്തത് വരാം, അടുത്ത കൊല്ലത്തും വരാം. ഇതിലാണ് ക്യാപിറ്റൽ റെസീപ്റ്റും വരാം, ഇവിടെ റവന്യൂ റെസീപ്റ്റ് എവിടെ വരും, റെസീപ്റ്റ് ബിറ്റ്സുകൾ വരും. ഇവിടെ പേയ്മെന്റിൽ ആരൊക്കെ വരും, ക്യാപിറ്റൽ പേയ്മെന്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചർ വരാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താണ്, ഈ കൊല്ലത്തത് വരാം, കഴിഞ്ഞ കൊല്ലത്തത് വരാം, നെക്സ്റ്റ് കൊല്ലത്തും വരാം, കൊടുക്കാനുള്ളത് വരാം. റവന്യൂ എക്സ്പെൻഡിച്ചറും സെയിം സാധനം. ഓക്കെ, എന്താ പറയുന്നത്, പത്താം ക്ലാസ് നിങ്ങൾ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ, സോറി, നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നത്, പത്താം ക്ലാസ്സിലെ പേയ്മെന്റ് കിട്ടി കൊടുക്കാനുള്ളത് ഈ കൊല്ലം അടക്കുന്നത്, പ്ലസ് വണ്ണത്തെ ഫീസ് അഡ്വാൻസ് അടക്കുന്നത്, സെയിം സാധനം. മൂന്നാമത്തെ സ്റ്റെപ്പ് അക്രൂവൽ ഇൻകം, അതായത് കിട്ടാനുള്ള ഇൻകം, കൊടുക്കാനുള്ള എക്സ്പെൻസ് ആർ നോട്ട് ടു ബി എൻറ്റർ ഇൻ ദി അക്കൗണ്ട്, ദ ഡു നോട്ട് ഇൻവോൾവ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ക്യാഷ്. അതായത് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അക്രൂവൽ എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും എല്ലാം കൊടുക്കാനുള്ള എക്സ്പെൻസിൽ വരുമാനത്തിൽ ഒന്ന് പണം കിട്ടാൻ, കൊടുത്താലേ മാത്രമേ ക്യാഷ് വരുള്ളൂ, കൊടുക്കാണ്ടെങ്കിൽ വരില്ല. ഇപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്നാൽ സാലറി കൊടുക്കാണ്ട് എന്ന എൻട്രി സാലറി അക്കൗണ്ട് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ് അല്ലേ, അതിൽ ക്യാഷോ ബാങ്കോ വരുന്നുണ്ടോ, അത് വരുന്നില്ല. അതായത് നോൺ ട്രാൻസ് അക്രൂഡ് ഇൻകം, അക്രൂവൽ ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒന്നും എന്തില്ല, ഇവിടെ റെക്കോർഡ് ചെയ്യില്ല, കാരണം അതിൽ എന്തില്ല, ഡിപ്രീസിയേഷൻ ഒന്നും ഇതിലില്ല. പിന്നെ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഡെബിറ്റ് സൈഡും ടോട്ടൽ ക്രെഡിറ്റ് സൈഡും, അതായത് ഡെബിറ്റ് സൈഡിൽ മൊത്തം വരുമാനല്ലേ, അതായത് ഇവിടെ മൊത്തം വരുമാനല്ലേ, എനിക്ക് ഇവിടെ കിട്ടുന്ന മൊത്തം വരുമാനമാണ്, ഇതെല്ലാം മൊത്തം കൂട്ടിയിട്ട് എനിക്ക് ഇവിടെ 1000 രൂപ കിട്ടി, എൻ്റെ 1000 രൂപ എൻ്റെ ഇൻകം ആണ്, വരുമാനമാണ്. ആ 1000 രൂപ എൻ്റെ 1000 രൂപയിൽ നിന്ന് ഇവിടെ എല്ലാം എക്സ്പെൻസ് പോയിട്ട് എനിക്ക് എക്സ്പെൻസ് 800 ആയി, ബാക്കി എൻ്റെ ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിൽ 100 രൂപയും ബാങ്കിൽ 100 രൂപയെന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മൾ സീസൺ പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ 1000 രൂപ വരുമാനം ഉണ്ടായി, അതായത് എല്ലാ ഇൻകംസ് ഇതെല്ലാം കൂട്ടി അതിൽ എന്തൊക്കെ മൈനസ് ചെയ്തു, ഇതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 800 രൂപ എക്സ്പെൻസ് മൊത്തം കിട്ടി, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 2. ഓക്കെ, ക്ലിയർ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് നോക്കാം. ഇത്രയും സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതിന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, പ്രോബ്ലം തുടങ്ങി നോക്കാം. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം തുടങ്ങാൻ പോവാണ്. നമ്മളെ A+ അക്കാദമിന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഉണ്ടാവുന്ന അക്കൗണ്ടൻസിന്റെ പ്രിന്റഡ് നോട്ട്സിലെ പേജ് നമ്പർ 5 ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. ഈ വീഡിയോസ് A+ അക്കാദമിയിലെ സ്റ്റുഡൻസ് എല്ലാവരും കാണുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് എന്താണ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ ബിലോ പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ബാനർജി ക്ലബ്. ബാനർജി ക്ലബ്ബ് തൃശ്ശൂരിന്റെ എന്തുണ്ടാക്കാനാണ് പറയുന്നത്, നിങ്ങളുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് 450 രൂപ, ക്യാഷ് ഇൻ ഹാൻഡ് 450 രൂപ നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം എന്താണ്, ക്ലോസിംഗ് ബാലൻസ് അല്ലേ. അതായത് നമ്മളിപ്പം ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ഒ ബി എത്ര എഴുതി, 3 മന്ത്സ് ക്യാഷ് എത്രയുണ്ട്, 480 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടുന്ന എന്തായിരിക്കണം, അതല്ലേ ക്ലോസിംഗ് ബാലൻസ്, അതല്ലേ ക്ലോസിംഗ് ബാലൻസ് 480, അതല്ലേ ക്ലോസിംഗ് ബാലൻസ് 480. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് കിട്ടണം. ഇവിടെ എന്താ വെച്ചാൽ കുറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓൺലി ഡെബിറ്റ് സെൽ എല്ലാ റെസിപ്റ്റ് ചെയ്ത, ക്രെഡിറ്റ് സെൽ എല്ലാ പേയ്മെന്റ് ചെയ്ത, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഡെബിറ്റ് സെൽ നിങ്ങൾ കിട്ടിയ എല്ലാ റെസിപ്റ്റും ഡെബിറ്റ് സെൽ ചെയ്ത, പോയത് എക്സ്പെൻസ് എല്ലാം പേയ്മെന്റ് സെല്ലിൽ എഴുതിയ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ ക്യാപിറ്റൽ ആയിക്കോട്ടെ റവന്യൂ, ക്യാഷ് വന്നണോ ക്യാഷ് പോയണോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന പ്രോബ്ലം കൊടുക്കുന്നത്.
ഇവിടെ റെസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ 31 December 2014 കൊടുത്ത് ഞാൻ ബാലൻസ് ബ്രോഡൌൺ എഴുതാണ്. ബാലൻസ് ബ്രോഡൌണ് എത്രയുണ്ട്? ക്യാഷ് ക്യാഷ് ഉണ്ട് 450 രൂപ. നമ്മുടെ ക്വസ്റ്റ്യൻ ക്യാഷ് 450 അല്ലേ? ക്യാഷ് 450 രൂപയാണ്. ഇനി രണ്ടാമത്തത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി ക്യാഷ് കിട്ടിയതും ക്യാഷ് പോയതും എന്തെല്ലാമാണ്? റെസിപ്റ്റ് ആദ്യം കിട്ടിയത് മൊത്തം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, റെസിപ്റ്റ് മൊത്തം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സബ്സ്ക്രിപ്ഷൻ ഉണ്ട് 3940. സബ്സ്ക്രിപ്ഷൻ 3940 ഞാൻ റെക്കോർഡ് ചെയ്തല്ലോ. സബ്സ്ക്രിപ്ഷനെ വരസംഖ്യ നേരത്തെ പറഞ്ഞില്ലേ, മെമ്പേഴ്സിനടുത്ത് കിടന്ന വരസംഖ്യ റെക്കോർഡ് ചെയ്തല്ലോ. ഡൊണേഷന്റെ വരുമാനം അല്ലേ, ഡൊണേഷൻ റെക്കോർഡ് ചെയ്യണല്ലോ. 1000 രൂപ ഡൊണേഷൻ റെക്കോർഡ് ചെയ്തു, ഡൊണേഷൻ റെക്കോർഡ് ചെയ്തു 1000 രൂപ. ക്ലിയർ? ഡൊണേഷൻ റെക്കോർഡ് ചെയ്തു. എൻട്രൻസ് ഫീ കിട്ടിയതല്ലേ, കിട്ടിയതാണ്. എൻട്രൻസ് ഫീ ഞാൻ തരുന്നത് 450 രൂപ എൻട്രൻസ് ഫീ റെക്കോർഡ് ചെയ്തു. എൻട്രൻസ് ഫീ 450 റെക്കോർഡ് ചെയ്തല്ലോ, റെക്കോർഡ് ചെയ്തു. റെന്റ് ഫ്രം ക്ലബ് ഹാള്, നമ്മളൊരു ക്ലബ്ബ് ഉണ്ട്, ഈ മാനേജർ ക്ലബിന് ക്ലബ്ബ് ഉണ്ട്, ബാനർജി ക്ലബ്ബ് എന്ന് പറഞ്ഞ ടീമിന്. അവരാ എന്ത് ചെയ്യുന്നത്, ആ റെന്റിന് കൊടുത്ത്, റെന്റിന് കൊടുത്ത് അവർക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും, അതാണ് 600 രൂപ. അപ്പൊ എന്ത് ചെയ്യുന്നത്, 600 രൂപ റെന്റ് കൊടുത്ത സമയത്ത് റെന്റ് ക്ലബ് ഹാളിന് 600 രൂപ കിട്ടി. അപ്പൊ അത് റെക്കോർഡ് ചെയ്തു. ഇലക്ട്രിസിറ്റി ചാർജ് ഞാൻ ക്യാഷ് കൊടുക്കില്ലല്ലോ ചെയ്യാം, ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്യല്ലോ ചെയ്യാം. പിന്നെ ടാക്സ് ഞാൻ ക്യാഷ് കൊടുക്കില്ലല്ലോ ചെയ്യാം, ക്യാഷ് പേ ചെയ്യാം. കിട്ടിയതല്ല എനിക്ക്, എക്സ്പെൻസ് അല്ല, എക്സ്പെൻസ് ആണ്, ഇൻകം അല്ല, റെസിപ്റ്റ് അല്ല. സാലറിയും വേജസ് ഞാൻ പേ ചെയ്യാം. ഓണറേറിയം ടു സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന MLMാരും MPമാരൊക്കെ ഉണ്ടാവില്ലേ, ഈ ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് നമ്മൾ ചെറിയൊരു പോക്കറ്റ് മണി കൊടുക്കില്ലേ, മീൻസ് ഒരു ലെക്കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഓണറേറിയം ടു സെക്രട്ടറി, ഓണറേറിയം എന്ന് പറഞ്ഞ എമൗണ്ട്. ഓക്കെ, സാലറി അല്ല കേട്ടോ അത്. പിന്നെ അത് നമുക്ക് പേയ്മെന്റ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് റെസീവ്ഡ്, ഇൻട്രസ്റ്റ് റെസീവ്ഡ് 350 വരുമാനം അല്ലേ, ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തത് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, 350 ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് കിട്ടി, 350 കിട്ടി. പ്രിന്റിങ് സ്റ്റേഷനറി എത്ര കിട്ടി, 150 എക്സ്പെൻസ് അല്ലേ. പെറ്റി ക്യാഷ് പേയ്മെന്റ് കൊടുത്ത എക്സ്പെൻസ് അല്ലേ. ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തത് എക്സ്പെൻസ് ആണ്. ലോക്കർ റെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ വരുമാനമാണ്. അപ്പൊ അതിന് 1200 രൂപ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണല്ലോ റെസിപ്റ്റ് അല്ലേ. 1200 രൂപ ലോക്കർ റെന്റ് കിട്ടി. ഇപ്പൊ എന്റെ ടോട്ടൽ വരുമാനം എനിക്ക് എത്ര ഉണ്ട്, 7990 രൂപ എന്റെ ടോട്ടൽ വരുമാനം ഉണ്ട്, റെസിപ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കണല്ലോ ഞാൻ, പേയ്മെന്റ് കൊടുക്കുക. എന്തൊക്കെ പേയ്മെന്റ് ഉണ്ട്, എന്തൊക്കെ പേയ്മെന്റ് ഉണ്ട് നോക്കാം. നമുക്ക് ഇവിടെ പേയ്മെന്റ് കാണിക്കുന്നുണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ചാർജ് ഉണ്ട്, അത് പേയ്മെന്റ് കൊടുക്കാം. 350 രൂപ ഇലക്ട്രിസിറ്റി ചാർജ് അടച്ചു. ഓക്കെ, ഇനി ടാക്സ് കൊടുക്കണ്ടല്ലോ, എക്സ്പെൻസ് അല്ലേ, ടാക്സ് കൊടുത്തു 100 രൂപ. പിന്നെ സാലറിയും വേജസ് ഉണ്ടല്ലോ, 2250 രൂപ പേയ്മെന്റ് അല്ലേ, ഉണ്ടായ സാലറി സെയിം വേജ് 2250 രൂപ പേയ്മെന്റ് ആണ്. പിന്നെ ഓണറിയം ടു കൊടുത്തിട്ടുണ്ടല്ലോ, ഓണറിയം ടു സെക്രട്ടറി 300 ഉണ്ടല്ലോ. പിന്നെ ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഇൻകം നമ്മൾ എടുത്തതാണല്ലോ, പ്രിന്റിംഗ് സ്റ്റേഷൻ എക്സ്പെൻസ് അല്ലേ, പ്രിന്റിംഗ് സ്റ്റേഷൻ 150 രൂപ എടുത്തു. പിന്നെ ലോക്കർ റെന്റ് കിട്ടിയതാണ്, പെറ്റി ക്യാഷ് പേയ്മെന്റ് ഉണ്ടല്ലോ, പെറ്റി ക്യാഷ് പേയ്മെന്റ് 100 രൂപ. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടല്ലോ 90 രൂപ, ഇൻഷുറൻസ് പ്രീമിയം 90 രൂപ. ബാലൻസ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് എത്ര ഉണ്ട്, 4450 രൂപ. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ സോന്ന സാധനം. എങ്ങനെ നിങ്ങൾക്ക് കിട്ടി, ഇത് മൊത്തം നിങ്ങൾ ആഡ് ചെയ്തല്ലോ, അതിൽ നിന്ന് ഇതൊക്കെ മൈനസ് ചെയ്യുക. അത് ഈ ഇതുള്ള ഇതല്ലേ കൂടുതലുള്ള സൈഡ്, ഇവിടെ മൊത്തം കൂട്ടി, അത് ഇവിടെ അതേ എമൗണ്ട് കൂട്ടി, അതിൽ നിന്ന് ഈ എക്സ്പെൻസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ട്, 4450 രൂപ ഉണ്ട്. നിങ്ങൾക്ക് ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നുള്ളൂ, 450 ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് കുറേ വരുമാനം കിട്ടി, ഇതിന് ഞാൻ കുറേ എക്സ്പെൻസ് കൊടുത്തു, ബാക്കി നിങ്ങൾക്ക് എത്ര ഉണ്ട്, 4450 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. അതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ വന്നത്. അതിന് ഇപ്പോൾ ഇൻഫർമേഷൻ പ്രിപ്പയർ റെസീസൺ പേയ്മെന്റ്, റെസീസൺ പേയ്മെന്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻസ് കോപ്പി ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ നമ്പർ, പേജ് നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 1, പേജ് നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോ.
from the following question number 1 ആണ് ട്ടോ പേജ് നമ്പർ 9ലെ from the following particulars relating to the silver point prepare receipts and payment account 31st March 2017 ലെ നിങ്ങൾ മാർച്ച് 31st ഡിസംബർ തന്നെ ഉണ്ടാക്കണം മാർച്ച് 31st 2017 ലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കണം receipts and payment account പർട്ടിക്കുലേഴ്സിൽ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് തന്നിട്ടുണ്ട് ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ബാങ്ക് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ക്യാഷ് ഉണ്ട് ബാങ്ക് ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന റെസിഷൻ പേയ്മെന്റ് അക്കൗണ്ട് കിട്ടുന്ന ലാസ്റ്റ് സാധനം ക്ലോസിംഗ് ബാലൻസ് ഓഫ് എന്തൊക്കെ ഉണ്ടാവും ബാലൻസ് സി പാർട്ടിന്റെ ക്യാഷ് ഉണ്ടാവണം ബാങ്ക് ഉണ്ടാവണം അപ്പൊ നമുക്ക് ഇത് തന്നിട്ടുണ്ട് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഉണ്ട് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആയിരിക്കും ക്യാഷ് തന്നിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് ഞാൻ 2017 ആണ് 2015 സബ്സ്ക്രിപ്ഷൻ ആണ് 7600 കഴിഞ്ഞ 2015-16 കിട്ടാനുള്ള പൈസ 500 രൂപ കിട്ടിയിട്ടുണ്ട് 2017-18 9900 രൂപ 2017-18 പൈസ സോറി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ ക്വസ്റ്റ്യൻ നമ്പർ 1 പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് ക്വസ്റ്റ്യനില് സിൽവർ ക്ലബിന്റെ 31st March റിസീപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ട് നിങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞത് 31st March ഡിസംബറിലെ റിസീപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങളോട് പറഞ്ഞു റിസീപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് തന്നിട്ടുണ്ട് 1000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് തന്നിട്ടുണ്ട് 7600 രൂപ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പണിംഗ് റിസീപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ ബാലൻസ് പ്രോഡൗൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് 1000 രൂപ തന്നിട്ടുണ്ട് അതേമാതിരി 7200 രൂപ തന്നിട്ടുണ്ട് ബാങ്ക് ആയിട്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആണ് ഓക്കെ സി പാർ ഡി വരുന്നത് ഏതൊക്കെ ആയിരിക്കണം ക്യാഷ് ആണോ ബാങ്ക് ആണോ അതിന് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇതും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് തന്നിട്ടുണ്ട് 400 രൂപ അപ്പൊ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഏതായിരിക്കും ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആയിരിക്കും നിങ്ങളെ ഫൈനൽ ആൻസർ ക്ലിയർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി റിസീപ്ഷൻ പേയ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾ 2017 സബ്സ്ക്രിപ്ഷൻ ആണ് 7600 കിട്ടി ശ്രദ്ധിച്ചു കേട്ടോട്ടോ 2015 കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ള 500 രൂപ കിട്ടി 2017-18 പൈസ കിട്ടാനുള്ളത് ഈ കൊല്ലം കിട്ടി അങ്ങനെയാണ് ടോട്ടൽ 9000 വന്നത് പിന്നെ ഇതിന്റെ പിക്ചർ പിന്നെ പറയാം ഇത്രയും ഇപ്പൊ മനസ്സിലാക്കുക 2016-17 7600 കിട്ടി 2015-16 നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ പൈസ 500 ഉണ്ടായിരുന്നേ അത് ഈ കൊല്ലം കിട്ടി ഓക്കെ അടുത്ത കൊല്ലം കിട്ടേണ്ട പൈസ 900 രൂപ കിട്ടേണ്ടത് 2016-17 ഇപ്പത്തെ ഈ കൊല്ലം കിട്ടി അതാണ് 900 മൊത്തം ഈ മൂന്നും കൂടി കൂട്ടിയത് ഇത് ഈ കൊല്ലത്തെ പൈസ അത് അടുത്ത കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ള പൈസ ഈ കൊല്ലം കിട്ടിയത് ഇതാണ് അടുത്ത കൊല്ലത്തെ പൈസ ഈ കൊല്ലം കിട്ടിയത് ഓക്കെ എങ്ങനെയായാലും റെസിസ്റ്റൻസ് പേയ്മെന്റ് ഒക്കെ വരും സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് 1000 രൂപ എൻട്രൻസ് ഫീ കിട്ടിയിട്ടുണ്ട് 1000 രൂപ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ പൈസ കിട്ടും ഡൊണേഷൻ കിട്ടി കഴിഞ്ഞാൽ പവിലിയൻ ശ്രദ്ധിക്കണേ നേരത്തെ പറഞ്ഞിരുന്നു ഡൊണേഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് 4600 രൂപ റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വട ക്യാഷ് പോവാണ് സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങി കഴിഞ്ഞാൽ ക്യാഷ് പോവാണ് പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് ഇത് നമുക്ക് പറയാം ഇവിടെ ഒരു പർച്ചേസ് ഓഫ് റിഫ്രഷ്മെന്റ് ഉണ്ട് ഇവിടെ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് ഉണ്ട് രണ്ടും കൂടി അത്രയ്ക്ക് ഡിസ്കസ് ചെയ്യാം എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് 2000 ടെന്നീസ് കോർട്ടിനുള്ള എക്സ്പെൻസ് ആണ് പിന്നെ സാലറി പെയ്ഡ് ഉണ്ട് ടൂർണമെന്റ് എക്സ്പെൻസ് ഉണ്ട് പൈസ പോവുകയോ ചെയ്യാം ഫർണിച്ചർ വാങ്ങുമ്പോൾ ക്യാഷ് പോവുകയോ ചെയ്യാം ഓഫീസ് എക്സ്പെൻസ് വാങ്ങുമ്പോൾ ക്യാഷ് പോവുകയോ ചെയ്യാം ക്ലോസിംഗ് ക്യാഷ് ആണ് 400 രൂപ ഉണ്ട് ഇപ്പോൾ ബാങ്ക് കണ്ടുപിടിക്കാം അതായത് ഇവര് സിൽവർ പോയിന്റ് എന്ന് പറഞ്ഞ ടീമിന് ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ട് റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഫി ഷോപ്പ് മാതിരിയുള്ള സ്ഥലമാണ് അതാണ് ഉദ്ദേശം അപ്പൊ അവിടെ നിന്ന് അവിടെ കുറച്ച് കോഫി ഷോപ്പിനുള്ള കോഫിക്കും ചായക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്പെൻസ് 600 രൂപ ആയിട്ടുണ്ട് അവിടേക്കുള്ള സാധനങ്ങൾ അതിൽ നിന്ന് ചായയും കാര്യങ്ങളെല്ലാം വിറ്റപ്പോ നിങ്ങൾക്ക് 1000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ട് അതാണ് ഉദ്ദേശം ഇത് ക്യാഷ് പോയത് ക്യാഷ് കിട്ടിയത് എങ്ങനെയാണ് പിന്നെ ചെയ്യുക ഡൊണേഷൻ പെർഫ് പവിലിയൻ എന്ന് വെച്ചാൽ സ്പെസിഫിക് ഡൊണേഷൻ പവിലിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്പെസിഫിക് ഡൊണേഷൻ അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എഴുതാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യണം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് സ്റ്റാർട്ട് ചെയ്യണം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യണം നോക്കാം നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷും ബാങ്കും എഴുതാം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ക്യാഷ് എഴുതി എത്ര 1000 രൂപ എഴുതി ബാങ്ക് എഴുതി 7200 എഴുതി അതായത് ക്വസ്റ്റ്യൻ നമുക്ക് തന്ന സാധനം അതേമാതിരി എഴുതി
1000 രൂപ എഴുതി 1200 എഴുതി സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തത്. സബ്സ്ക്രിപ്ഷൻ കളക്ട് അടുത്ത ദിവസമാണ് സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തത്. സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്തത് 2015 500 2016 15 16 500 കിട്ടിയത് 2016 ഈ കൊല്ലത്ത് 7600 കിട്ടിയത്. കഴിഞ്ഞ കൊല്ലത്ത് 2017 12 900 കിട്ടിയത്. ടോട്ടല് 9000 എഴുതാം. പിന്നെ സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്. റിഫ്രഷ്മെന്റ് നമുക്ക് വരുമാനമല്ലേ, അത് എഴുതണം. ചായ എല്ലാം കോഫിയിലും വിറ്റപ്പം കിട്ടിയ പൈസ. സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് 1000 രൂപ എഴുതി. പിന്നെ എൻട്രൻസ് ഫീ റെസീവ്ഡ്, വരുമാന പൈസ കിട്ടിയതാണ് എൻറ്റർ ചെയ്യണം. എൻട്രൻസ് ഫീ റെസീവ്ഡ് എൻറ്റർ ചെയ്യാം. പിന്നെ എന്തെല്ലാമാണ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടുന്നില്ല, ക്യാഷ് പോവുകയാണ്. ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട് 4600. ഡൊണേഷൻ സെയിൽ ഓഫ് സോറി സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ. സ്പോർട്സ് മെറ്റീരിയൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കിട്ടും. അതെന്ത് ചെയ്യണം, നമ്മൾ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് കിട്ടി, അത് 1200 റെക്കോർഡ് ചെയ്തു. പിന്നെ ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്, പവലിയൻ പൈസ ക്യാഷ് വരികയാണ്. 4600 ഡൊണേഷൻ എഴുതി. റെന്റ് പെയ്ഡ്, റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് പോവുക ചെയ്യുന്നത്. ഇനി വേറെ വരുമാനം കിട്ടിയതുണ്ടാവും, വേറെ ഒന്നും കിട്ടിയതില്ല, ഒക്കെ ഇനി പോയതാണ്. അങ്ങനെ ടോട്ടൽ കിട്ടിയപ്പോൾ 25000 രൂപ നമുക്ക് എന്തുണ്ട്, മൊത്തം വരുമാനം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ പേയ്മെന്റാ പോകുന്നത് നോക്കാം. ഫസ്റ്റ് പേയ്മെന്റ് എന്താണ് പറയുന്നേ, ഇതാ റെന്റ് കൊടുത്തു, റെന്റ് പെയ്ഡ്, 3000 രൂപ വാടക കൊടുത്തു. പിന്നെ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങി, 4800 രൂപ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങി, 4800. പിന്നെ പർച്ചേസ് ഓർ റിഫ്രഷ്മെന്റ് ക്യാഷ് പോയി, 600 രൂപ റിഫ്രഷ്മെന്റ് ചെയ്തപ്പോൾ ക്യാഷ് പോയി. എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ്, എക്സ്പെൻസ് ഫോർ മെയിൻ്റെനൻസ് എക്സ്പെൻസ് ടെന്നീസ് കോർട്ടിന് 2000 രൂപ. പിന്നെ ടൂർണമെന്റ് എക്സ്പെൻസ് സാലറി കൊടുത്തു, 2500 രൂപ ക്യാഷ് പോവുക, 2500 രൂപ സാലറി കൊടുത്ത്. ടെന്നീസ് ടൂർണമെന്റ് എക്സ്പെൻസ് 2400, ടൂർണമെന്റ് എക്സ്പെൻസ് 2400. ഫർണിച്ചർ വാങ്ങി, ഫർണിച്ചർ പർച്ചേസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് 1500. ഓഫീസ് എക്സ്പെൻസ് 1200, ഓഫീസ് എക്സ്പെൻസ് 1200. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് 400, ബാലൻസ് കയറിയിട്ടുണ്ട് ക്യാഷ് 400. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടാവും, 25000 രൂപ മൊത്തം കിട്ടി. അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെൻസ് ഒക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ ഉണ്ട് നോക്കാം. ബാക്കി എത്ര രൂപ ഉണ്ടാവും, 6600 രൂപ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, മൊത്തം ആഡ് ചെയ്യുക. ഇതിൽ നിന്ന് എക്സ്പെൻസ് എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 400 മൈനസ് ചെയ്യണം കേട്ടോ. 400 കൂടി മൈനസ് ചെയ്താൽ ബാക്കി ബാങ്കിൽ എത്ര രൂപ ഉണ്ട്, 6600 രൂപ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ക്വസ്റ്റനിൽ ഇവിടെ കുറേ ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണിത്, ടാക്സ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ഇതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരുന്നു, ഇതെല്ലാം റവന്യൂ റെസിപ്റ്റ് ആയിരുന്നു. ഇവിടെ ക്വസ്റ്റനിൽ ഇവിടെ നിന്നിട്ടുണ്ട് സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങി കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, അതേമാതിരി ഫർണിച്ചർ വാങ്ങി കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ഇവിടെ എൻട്രൻസ് ഫീ റവന്യൂ റെസിപ്റ്റ് ആണ്, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ് റവന്യൂ റെസിപ്റ്റ് ആണ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ മെറ്റീരിയൽ റവന്യൂ റെസിപ്റ്റ് ആണ്, ഡൊണേഷൻ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഓക്കെ, റെസിപ്ഷൻ പേയ്മെന്റ് ഇപ്പോൾ ഇവിടെ രണ്ട് ഐറ്റംസ് വരും, ഏതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും വരും. ഇവിടെ എന്തെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചർ വരും. നമ്മളിത് എന്ത് കണ്ടു, റെസിപ്ഷൻ പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യൽ ഈ ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എൻഡ് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് എന്തായിരിക്കണം, ഇതായിരിക്കണം. ഓക്കെ, ഇത്ര നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഇത്രയാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്.